ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വോംസ്. ഇന്നത്തെ വീഡിയോ ഒരു റിവ്യൂ ആണ്. ഒരു കൊറിയൻ മൂവി, 2022 റിലീസായ കൊറിയൻ മൂവി, എമർജൻസി ഡിക്ലറേഷൻ. ഈ മൂവിയുടെ ഒരു റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ. ഈ മൂവിയിൽ എൻ്റെ ഫേവറേറ്റ് ആക്ടറായ സോങ് കാങ് ഹോ എന്നാണ് തോന്നുന്നു പ്രൊണൗൺസിയേഷൻ, എനിക്കറിയത്തില്ല കൃത്യമായിട്ട്. അദ്ദേഹമാണ് ഇതിലെ ഒരു മെയിൻ ഹീറോ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് കൊറിയൻ മൂവീസായ ദ ഹോസ്റ്റ്, മെമ്മറീസ് ഓഫ് മർഡർ, ജോവിൻ സെക്യൂരിറ്റി ഏരിയ, അതുപോലെ ദ ഗുഡ് ദ ബാഡ് ദ വിയേർഡ്, പാരസൈറ്റ്, ഇതിലൊക്കെ മെയിൻ ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്നത് ഇദ്ദേഹമാണ്. ഇദ്ദേഹം എൻ്റെ ഒരു ഫേവറേറ്റ് കൊറിയൻ ആക്ടറാണ്. അതേപോലെ വേറൊരു ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്നത് ഐ സോ ദ ഡെവിൾ എന്ന് എല്ലാവർക്കും അറിയാവുന്ന മൂവിയിലെ നായകനായ ലീ ബ്യൂങ് ഹുൻ. ഇവർ രണ്ടുപേരുമാണ് ഇതിൽ മെയിൻ ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്നത്. ബേസിക്കലി ഈ മൂവി ഒരു ഫ്ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളും ആ ഫ്ലൈറ്റിനകത്ത് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളുമാണ്. ഇതിൻ്റെ ഒരു ബേസിക് പ്ലോട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊറിയൻ പോലീസ് ഒഫീഷ്യൽസ് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കുറ്റവാളി, അയാൾ കൊറിയയിൽ നിന്ന് യു കെയിലേക്കുള്ള ഒരു ഫ്ലൈറ്റിൽ കയറി രക്ഷപ്പെടുന്നു. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നു. ഓൺ എയറിൽ വെച്ച് ഫ്ലൈറ്റിലുള്ള പാസഞ്ചേഴ്സ് ഓരോരുത്തരായിട്ട് മരിച്ചു വീഴുന്നു. അതിൻ്റെ കാരണം എന്താണ്? ഈ കുറ്റവാളി എന്താണ് ഫ്ലൈറ്റിൽ ചെയ്യുന്നത്? ഈ ഫ്ലൈറ്റിൽ ഉള്ള പാസഞ്ചേഴ്സിനെയൊക്കെ എങ്ങനെ ഈ ഫ്ലൈറ്റിലെ ക്രൂവും അതുപോലെയുള്ള ക്യാപ്റ്റനും കൂടി എങ്ങനെ രക്ഷിക്കുന്നു, ഈ ഫ്ലൈറ്റ് എങ്ങനെ നിലത്തിറക്കുന്നു എന്നൊക്കെയുള്ള ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള കുറച്ച് മൊമെൻസാണ് ഈ മൂവീസിലുള്ളത്. ഈ മൂവിയിൽ ഏറ്റവും മികച്ചു നിന്നത് ഇതിൻ്റെ തിരക്കഥയാണ്. ഇതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ ഭയങ്കര നല്ലതാണ്. കഥയിലെ അങ്ങോട്ടും ഇങ്ങോട്ടും 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 ഒക്കെ മാറി മറിഞ്ഞു പോകുന്ന ഒരുപാട് ആൻറ്റി ക്ലൈമാക്സുകളൊക്കെയുള്ള ഒരു സ്ക്രീൻ പ്ലേ ആണ് ഈ മൂവിയുടെ. അതുപോലെ ആക്ടിങ്, പറയേണ്ട കാര്യമില്ല. എപ്പോഴും എല്ലാ മൂവിയിലും ആക്ടിങ്ങൊക്കെ എപ്പോഴും വളരെ നല്ലതായിരിക്കും. കാര്യം കൊറിയൻ ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും നല്ല നടന്മാരാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ രണ്ടുപേര്. അതുപോലെ ഈ സോങ് കാങ് ഹോ എന്ന അദ്ദേഹം അവതരിപ്പിക്കുന്ന ക്യാരക്ടർ ഒരു പോലീസ് ഓഫീഷ്യലിൻ്റെയാണ്. അദ്ദേഹം ഭൂമിയിൽ നിന്നുണ്ട്. എങ്ങനെ ഈ കള്ളനെ അല്ലെങ്കിൽ ഈ കുറ്റവാളിനെ പിടിക്കാം, ഈ ഫ്ലൈറ്റ് എങ്ങനെ രക്ഷിക്കാം എന്നൊക്കെ ഭൂമിയിൽ നിന്നുകൊണ്ട് ഈ അതോറിറ്റീസുമായിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ്. അതുപോലെ ഐ സോ ദ ഡെവിൾ എന്ന അതിലെ നടൻ, അദ്ദേഹം ഒരു ഫാദറിൻ്റെ വേഷമാണ്, ഒരു അച്ഛനാണ്. മകളെയും കൊണ്ട് യു എസിലോട്ട് പോകുന്ന ഒരു ഫാദറിൻ്റെ വേഷം. അവർ ഫ്ലൈറ്റിൽ വെച്ച് അകപ്പെട്ടു പോകുന്നു ഈ കുറ്റവാളിയുടെ കൂടെ. അവരെങ്ങനെ രക്ഷപ്പെടുന്നു രക്ഷിക്കുന്നു എന്നൊക്കെ ഉള്ളത് ആണ് സ്റ്റോറിയുടെ ബാക്കി സംഭവങ്ങൾ. ആക്ടിങ് പറഞ്ഞ പോലെ എല്ലാം വളരെ നല്ലതാണ്. സിനിമാറ്റോഗ്രാഫി വളരെ നല്ലതാണ്. ഒരുപാട് ആൻറ്റി ക്ലൈമാക്സ് ഒക്കെ ഉണ്ട് ഈ സിനിമയ്ക്ക്. അത് ഭയങ്കര രസമാണ്. 2 മണിക്കൂർ നേരം നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു ത്രില്ലറാണ് ഈ മൂവി. ആക്ഷൻ ത്രില്ലർ എന്ന് പറയുന്നതിലുപരി ഇതൊരു ത്രില്ലറാണ്. ആക്ഷൻ എന്നുള്ള ഒരു അടിയിടി സംഭവങ്ങളൊന്നും ഈ മൂവിയിലില്ല. ത്രില്ലിംഗ് ആണ്, ത്രില്ലറാണ് ഈ മൂവി ബേസിക്കലി. കൊറിയൻ ത്രില്ലേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിലൊരു എല്ലാ മൂവീസിലും ഒരു ഹ്യൂമേൻ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകും. എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ട്രെയിൻ ടു ബുസാൻ. നമ്മളൊരുപാട്
സോംബി അപ്പോക്കാലിപ്സ് മൂവീസ് കണ്ടിട്ടുണ്ടെങ്കിലും ട്രെയിൻ ടു ബുസാൻ എന്നുള്ള മൂവി വ്യത്യസ്തമാകുന്നത് അതിലുള്ളൊരു ഹ്യൂമെയിൻ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ്. അതായത് റിലേഷൻഷിപ്പ്, ആ ഒരു ഫാദർ ഡോട്ടർ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതുപോലുള്ള കുറച്ച് ഹ്യൂമെയിൻ ആയിട്ടുള്ള ഫീലിങ്സാണ് നമ്മളെ സിനിമയെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യിക്കുന്നത്. ഈ മൂവിയിലും അതേപോലെ ഒരുപാട് ഹ്യൂമെയിൻ ആയിട്ടുള്ള ഒരുപാട് എന്താ പറയുക, അട്രാക്റ്റ് ചെയ്യുന്ന, നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. നമ്മുടെ ഫീലിങ്സ് കൊണ്ട് കൊറിയക്കാർ എപ്പോഴും കളിക്കും. അത് ഈ മൂവിക്കകത്ത് അങ്ങനെ ഒരു സംഭവങ്ങളുണ്ട്, നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടു നോക്കാവുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ വളരെ നല്ല ഒരു ത്രില്ലറാണ് ഈ മൂവി. നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്, തീർച്ചയായിട്ടും കണ്ടു നോക്കുക. വേറൊരു മൂവി റിവ്യൂ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ, ബൈ, സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ, ടേക്ക് കെയർ.